ഹായ്, എൻ്റെ പേര് സുധി. പ്ലസ് വൺ പ്ലസ് ടു തോറ്റ ഞാൻ എങ്ങനെ മെഡിക്കൽ ഫീൽഡിലോട്ട് വന്നു. ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീടിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, മെഡിക്കൽ ഫീൽഡിലാണോ, പ്ലസ് വൺ പ്ലസ് ടു എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു. കാരണം എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ്, അവരുടെ പാരൻസ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര മാർക്ക് ഞാൻ പ്ലസ് ടുവിൽ സ്കോർ ചെയ്ത്, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലെത്തിയത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ തോറ്റിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട്, ഇപ്പോൾ ഒരു 4 വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെടാനായിട്ട്. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യമാണ് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഞാനൊന്നും അത്രത്തോളം അച്ചീവ് ചെയ്ത ഒരാളല്ല, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ലൈഫിൽ എവിടേക്കോ ഒരു ടേണിംഗ് പോയിന്റ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നു എനിക്കറിയില്ല, ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ടോട്ടലി കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുധി എന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സുധീസ് അക്കാഡമിയുടെ സുധി എന്നാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിൽ ഒരു പീഡിയാട്രിക് കാർഡിയോതൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ, അത് ഓപ്പൺ ഹാർട്ട് സർജറിയിൽ പീഡിയാട്രിക് പ്രൊഫഷണലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പേര് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളൊരു കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പ്ലസ് വണ്ണൊക്കെ പ്ലസ് ടുവും തോറ്റിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട്, അല്ലാതെ എനിക്ക് ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം ഞാൻ എന്തായാലും ആ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എനിക്ക് എടുത്ത് പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ പ്രൊഫഷണലിസ്റ്റാണ്, ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ടെക്നോളജിയാണ്, ബി എസ് സി ഡിഗ്രി കോഴ്സാണ്, ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജിയാണ്, നല്ലൊരു കോഴ്സാണ്. പക്ഷേ ഇനി നിങ്ങൾ, ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് പോകേണ്ട, വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഒരിക്കലും ആ കോഴ്സ്, നല്ല കോഴ്സാണ്, കാരണം നമ്മളൊരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കാർഡിയോതൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻട്രി എടുക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞ ഒരു കോഴ്സായിട്ട് ഈ ഒരു പ്രൊഫഷണൽ ടെക്നോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോയിൽ എന്താണ് ഈ ഒരു കോഴ്സ്, എന്താണ് ഇത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി കുറവ് എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറഞ്ഞതാണ്, കാരണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി എടുക്കേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ചാൽ 2014 എല്ലാവരും ടെൻത്ത് പാസ്സാവുന്ന പോലെ ഞാനും ടെൻത്ത് പാസ്സായി, 10ാം ക്ലാസ് പാസ്സായി. ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, നാട്ടും പുറത്തുള്ള ഒരു മലയാളം മീഡിയം ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5-6 A+ കൂടെയാണ് ഞാൻ ടെൻത്ത് പാസ്സാവുന്നത്. ടെൻത്ത് പാസ്സായിട്ട് നെക്സ്റ്റ് എന്ത്, നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു ആണല്ലേ, നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കറിയാം. 4 സ്ട്രീംസ് ഉണ്ട്, ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ 4 സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്, എല്ലാവരും പോലും ഞാനും കൺഫ്യൂഷൻ. അന്ന് നെറ്റില്ല, ഫോണില്ല, ഇൻ്റർനെറ്റ് കാര്യങ്ങളില്ല, നിങ്ങൾ കാണുന്ന പോലെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാമെന്നുള്ളൊരു കാര്യം, എൻ്റെ ഫ്രണ്ട്സ് പലരും അറിഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ട്രീംസിലോട്ടും പോകാം, പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീംസിലോട്ട് പോകാമെന്നുള്ളൊരു പോസിറ്റീവ് ആരൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നൊരു കോഴ്സായിട്ട്, അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ കരിയർ സെറ്റിലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ട് അറിവ് കാരണം ഞാൻ എടുക്കുന്നവരാണ്. ബയോളജി സയൻസ് ചൂസ് ചെയ്ത ഒരാളാണ് ഈ ഞാനെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ആരും ഇല്ലായിരുന്നു എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഈ ഒരു കോഴ്സ് എന്താണ്, ഇത്ര ഇന്ന സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന കരിയറിലോട്ട് പോകും, അങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് കേട്ട അറിവ് കാരണം എടുത്തൊരു കോഴ്സാണ് ഈ ഒരു ബയോളജി സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു 6-7 A+ ഉള്ളത് കൊണ്ട് തന്നെ അതേ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉള്ളത് തന്നെ, ഞാൻ 10ാം ക്ലാസ് പാസ്സായി, അതേ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു, അവിടെ തന്നെ എനിക്ക് ബയോളജി സയൻസിന് എനിക്ക് ഗവൺമെൻറ് കോട്ടയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിന് എൻട്രി എടുക്കുകയാണ്. പ്ലസ് വണ്ണിൽ ഞാൻ എൻട്രി എടുത്ത് 4 മാസം പോയി, എനിക്ക് തോന്നുന്നു ഒരു 3.5 മാസം പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു പ്ലസ് വൺ അവിടെ വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം വേറൊന്നുമില്ല, എൻ്റെ കഴുത്തിൽ ചെറിയൊരു സർജറി ആയിട്ട്, എൻ്റെ കഴുത്തിൽ ചെറിയൊരു സർജറി ആയിട്ട് ഞാൻ അവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പം എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആ പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും മടി കാരണമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മടി കാരണമാണ് ഞാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത്, അടുത്ത വർഷം പോകാം അല്ലെങ്കിൽ അടുത്ത വർഷം പഠിക്കാം എന്നുള്ളൊരു. കാരണം പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് അത്രത്തോളം താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എൻട്രി എടുത്തപ്പോൾ എനിക്കറിയാം അത്യാവശ്യം പഠിക്കാനുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഓക്കെ, ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളവ് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്ലസ് വൺ അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞാൻ TC മേടിക്കാനായിട്ട് പോകുന്നത്, ഞാനും എൻ്റെ അമ്മയായിരുന്നു TC മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പം ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, സുധി ഉഴപ്പനാണ്, കളം പറയുവാണ്, കാരണം അവന് കണ്ടിന്യൂ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഒരു 2 മാസമല്ലേ പോയിട്ടുള്ളൂ, അവന് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്തുവാണ്, ഞാൻ അടുത്ത വർഷം ട്രൈ ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു വർഷം ഞാൻ വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന സമയത്ത് പലരും, നാട്ടുകാർ പലരും പറഞ്ഞൊരു കാര്യമാണ്, സുധി എന്നെ കണ്ടിന്യൂ ചെയ്യുമോ, അമ്മ എന്നോട് ഒന്ന് ചോദിക്കും, നീ ഇനി അടുത്ത വർഷം പഠിക്കാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇപ്പോഴും എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് 2015 ഞാൻ അതേ സ്കൂളിൽ തന്നെ വീണ്ടും പ്ലസ് വണ്ണിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, ബയോളജിയിൽ, ബയോളജി സയൻസിൽ. അങ്ങനെ എനിക്ക് ഗവൺമെൻറ് കോട്ടയിൽ അവിടെ തന്നെ വീണ്ടും എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത്, അതായത് 2015 വീണ്ടും ഞാൻ അടുത്ത വർഷം വീണ്ടും ജോയിൻ ചെയ്ത സമയത്ത്, എൻ്റെ കൂടെ പ്ലസ് വണ്ണിൽ പഠിച്ച കുട്ടികളല്ല, അതായത് എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും പ്ലസ് ടുവിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്നത് കുറച്ച് ജൂനിയേഴ്സായിരുന്നു.
ഓക്കെ. ഞാൻ അവിടെ ഒരു മൂന്നാല് മാസം പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു ഹൈക്ക് ഉണ്ടായിരുന്നു. അതായത് അവരുടെ സീനിയറാണ്, ക്ലാസ് ഇരിക്കുന്ന അവരുടെ സീനിയർ, ഒരു നാല് മാസം പഠിച്ചു, മൂന്നാല് മാസം പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഒരു ഹൈക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറയുന്ന സമയത്ത്, ഓ സുധി കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ, ഒരു മൂന്നാല് മാസം ഇവിടെ പഠിച്ചല്ലേ, അപ്പോൾ ഞാൻ പറയാം ഞാൻ പഠിച്ചതെന്ന്, ഓ സുധി കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹൈക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എൻ്റെ കൂടെ എൻ്റെ ജൂനിയേഴ്സിൻ്റെ ഇടയിൽ എനിക്കൊരു ഹൈക്ക് ഉണ്ടായിരുന്നു. കാരണം ഇവൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് പ്ലസ് വണ്ണിൽ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്, ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരേ ഒരു വിദ്യാർത്ഥി ഞാനായിരുന്നു. അപ്പോൾ ഒരു ഹൈക്ക് കാര്യങ്ങളൊക്കെ, അവർ വിചാരിച്ചു ഓ സുധി എന്തോ പഠിക്കുന്ന ഒരാളാണ്, വീണ്ടും ഇതേ ക്ലാസ്സിൽ ഇതേ സ്കൂളിൽ തന്നെ അഡ്മിഷനൊക്കെ എടുത്തു എന്ന് പറഞ്ഞൊരു ഹൈക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈക്കെല്ലാം പോയി കിട്ടുന്നതെന്ന് വെച്ചാൽ, പ്ലസ് വണ്ണിലെ ഓണപരീക്ഷയുടെ പേപ്പർ കിട്ടിയ സമയത്ത് എനിക്കറിയാം എൻ്റെ ക്ലാസ് ടീച്ചർ മാത്സ് ടീച്ചറായിരുന്നു. മാത്സ് ടീച്ചറാണെങ്കിൽ ഫ്രണ്ടി വിളിച്ചിട്ടാണ് പേപ്പർ, ഒരുത്തരുടെ ടേൺ വരുന്ന സമയത്ത് ഫ്രണ്ടി വിളിച്ചിട്ട് പേപ്പർ തരും. എനിക്ക് 82 മാർക്കാണ് ഞാൻ മാത്സിൽ സ്കോർ ചെയ്തത് ഓണപരീക്ഷയ്ക്ക്. ബാക്കിയുള്ള സബ്ജക്റ്റുകളും പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു മലയാളം മാത്രമാണ് ഞാൻ ജയിച്ചത്, ഇംഗ്ലീഷ് ഉൾപ്പെടെ ഞാൻ തോറ്റു ഓണപരീക്ഷയ്ക്ക് വന്നിട്ട്. അപ്പം ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഹൈക്ക് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഡൗണായി. കാരണം വിദ്യാർത്ഥികൾക്ക് എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അത്രത്തോളം തലയുള്ള ആളൊന്നുമല്ല, പഠിക്കുന്ന ആളൊന്നുമല്ല. അത്ര ദിവസം ഉണ്ടായിരുന്ന ഹൈക്കൊക്കെ പെട്ടെന്ന് താഴെപ്പോയി. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു, 40 വിദ്യാർത്ഥിയായിരുന്നു, 40 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു 38-39 ആ ഒരു പൊസിഷനിലൊക്കെ ആയിരുന്നു. നോർമലി ബാക്ക് ബെഞ്ചേഴ്സാണ്, പഠിക്കില്ല, നോട്ട്സ് ഇൻകംപ്ലീറ്റഡ് ആണ്, ഹോംവർക്സ് ചെയ്യില്ല, നോട്ട്സ് കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. അപ്പം ടീച്ചേഴ്സിന് നോർമലി ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ. അങ്ങനെ വെക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പ്ലസ് വൺ എക്സാം കാര്യങ്ങളൊക്കെ എത്തുന്നത്. അങ്ങനെ പ്ലസ് വൺ എക്സാം എത്തി, പഠിക്കാത്തൊരു വിദ്യാർത്ഥിയാണ്, ഓൾറെഡി നിനക്ക് അറിയാം, എന്തായാലും തോക്കും, ടീച്ചേഴ്സിനും അറിയാം, വിദ്യാർത്ഥികൾക്കും അറിയാം. അങ്ങനെ എൻ്റെ പ്ലസ് വൺ എക്സാം കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവിലോട്ട് പോയി. നമുക്കറിയാം നമ്മുടെ പ്ലസ് വണ്ണിൽ വന്നിട്ട് നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് വരുന്നതിന് മുന്നെയാണ് നമ്മൾ ജയിച്ചാലും തോറ്റാലും പ്ലസ് ടുവിലോട്ട് പോകും. ഓക്കെ, പ്ലസ് ടുവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നേരെ പ്ലസ് ടുവിലോട്ട് പോയി. പ്ലസ് ടു 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ടീച്ചർ ഒരു 3:30 ശേഷം തോന്നിയാ 3:30 ശേഷം ക്ലാസ്സിൽ വന്നിട്ട് പറയുവാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു, ഓൾറെഡി എനിക്കറിയാം തോക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഓരോരുത്തരുടെ മാർക്കായിട്ട് ടീച്ചർ എഴുന്നേറ്റ് നിന്ന് വായിക്കുവാണ്, ഓരോരുത്തർ എഴുന്നേൽക്കുന്നു, അവരുടെ നോട്ടിൽ മാർക്ക് നോട്ട് ചെയ്യുന്നു. അന്ന് ഫോണില്ല, നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല, മാർക്ക് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ട്. ഒന്നെങ്കിൽ ഇവിടെ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും, അല്ലാണ്ടെ ക്ലാസ്സിൽ വന്ന് ടീച്ചേഴ്സ് മാർക്ക് പറയും. അപ്പം ക്ലാസ്സിൽ ടീച്ചേഴ്സ് മാർക്ക് പറയുന്ന സമയത്ത് എൻ്റെ ടേണെത്തി ഞാൻ എഴുന്നേറ്റു, എഴുന്നേറ്റിട്ട് എൻ്റെ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞു, സുധി 3 സബ്ജക്റ്റുകൾ തോറ്റു എന്ന് പറഞ്ഞു. ഓ സമാധാനം, 3 സബ്ജക്റ്റുകൾ തോറ്റിട്ടുള്ളൂ എന്ന് കേട്ടപ്പോൾ ഒരു സമാധാനം. കാരണം അവിടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, എന്നിട്ട് ടീച്ചർ പറയുവാണ് സുധി 3 സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ട്, ക്ലാസ് മൊത്തം കേൾക്കുവാണ്, 3 സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ട്, മാത്സ് തോറ്റു, അതുപോലെ തന്നെ എനിക്ക് മാത്സിന് എങ്ങാണ്ട് 80-ന് 10 മാർക്ക് 8 മാർക്ക് എങ്ങാണ്ട സ്കോർ ചെയ്തത്. ഓക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്സ് തോറ്റു, ഫിസിക്സ് തോറ്റു, ബയോളജി തോറ്റു, 3 സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ട്. അന്ന് മലയാളം, ഇനി ആ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. ഓക്കെ, പ്ലസ് വണ്ണിൽ അപ്പം മലയാളത്തിന് കൂടി 8+ ഇല്ല, എനിക്ക് ജസ്റ്റ് 7 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 67-66 മാർക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്ര മാർക്ക് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ കാണിച്ചുതരാം. എന്നിട്ട് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് കുറേ ഉപദേശങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മാർക്ക് കുറഞ്ഞു പോയവർക്ക് മാർക്ക് എഴുതിയെടുക്കാനും കൂട്ടാനും തോറ്റുപോയവർക്ക് ജയിക്കാനും അതുപോലെ തന്നെ 7+ നഷ്ടമായവർക്ക് എയിൽ നിന്ന് 7+ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, സുധി 3 സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് ഈവനിങ് ക്ലാസ്സുകൾ കാര്യങ്ങളും മറ്റും ഉണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യണം, അങ്ങനെ കുറേ ഉപദേശങ്ങൾ. ഓക്കെ, ഞാൻ അറ്റൻഡ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ എൻ്റെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എത്തി. ഓൾറെഡി പ്ലസ് ടുവിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈവനിങ് ക്ലാസ്സിലൊക്കെ ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യും, ചില ദിവസങ്ങളിലൊക്കെ പോയിരിക്കും, ചില ദിവസം സ്കൂളിലേ വരത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എത്തി, ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ പോയി ഇരിക്കുവാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് മാത്സ് എക്സാമായിരുന്നു. അപ്പോൾ മാത്സ് എക്സാമിന് ഞാൻ പോയിരുന്ന ഒരു ബെഞ്ചിൽ 2 വിദ്യാർത്ഥികളാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബെഞ്ചിൽ പോയിരുന്നു, ഇരുന്ന സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇരുന്നത്. അവളെന്ന് പറഞ്ഞാൽ അവളോട് ഞാൻ സംസാരിച്ച സമയത്ത് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് 70 മാർക്ക് കിട്ടാം, മാത്സിന് 70 മാർക്ക് കിട്ടി, 80-ൽ 70 മാർക്ക് എഴുതിയെടുത്തു, ഞാൻ 7+ കിട്ടാൻ വേണ്ടിയിട്ട് റീറൈറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം, തോറ്റ ആളാണ്, എനിക്ക് എന്തെങ്കിലും കാണിച്ചു തരണം. അപ്പം കുട്ടി പറഞ്ഞു, ഓക്കെ ഞാൻ തരാം. അന്ന് നമുക്ക് വന്നിട്ട് ബുക്ക്ലെറ്റ് അല്ല, പ്ലസ് വണ്ണിൽ ബുക്ക്ലെറ്റ് അല്ല, നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ഷീറ്റാണ്, സിംഗിൾ പേപ്പർ ഷീറ്റാണ്. അപ്പം പറഞ്ഞു, ഓക്കെ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ടീച്ചറിന് ആരാണ് നിൽക്കുന്നത് അവരെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പേപ്പർ തരാമെന്ന് പറഞ്ഞു. സമാധാനമായി എക്സാം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ കുട്ടി വന്നിട്ട് 4 പേപ്പറാണ് എനിക്ക് തന്നത്, 4 പേപ്പർ, അതായത് 8 പുറം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ച് വെച്ച് ഞാൻ എഴുതി, ഞാൻ ഓൾമോസ്റ്റ് 84-45 മാർക്ക് എങ്ങാണ്ട ഞാൻ പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മാത്സിന് സ്കോർ ചെയ്തു. എന്ത് ഭാഗ്യമെന്ന് അറിയില്ല, ആ കുട്ടി എനിക്ക് ആ പേപ്പർ തന്നതുകൊണ്ടാണ് ഞാൻ ആ പ്ലസ് വണ്ണിൽ ആ ഒരു മാത്സ് പരീക്ഷ പാസ്സാവുന്നത്. ഞാൻ ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയെടുത്ത സമയത്ത് തന്നെ ഓൾമോസ്റ്റ് പ്ലസ് ടുവിൽ ജയിക്കാനുള്ള മാർക്കും ഞാൻ ആ ഒരു മാത്സ് പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ഞാൻ എഴുതിയെടുത്തു. അതേ കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ബയോളജി എക്സാമിന് വന്നിരുന്നത്. ഞാൻ ബയോളജിയും തോറ്റിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എനിക്ക് പേപ്പർ പാസ് ചെയ്തു. നോർമലി ഞാൻ ആ കുട്ടിയുടെ നിന്ന് നോക്കി എഴുതി പ്ലസ് ടുവിൽ പാസ് ചെയ്യാൻ, പ്ലസ് ടുവിൽ
പാസ്സാൻ ഉള്ള ഉൾപ്പെടെയുള്ള മാർക്ക് ഞാൻ പ്ലസ് വണ്ണിൽ അവിടെ സ്കോർ ചെയ്തു. പിന്നെ ഫിസിക്സ് പരീക്ഷയായിരുന്നു, ഫിസിക്സ് ആ കുട്ടിക്ക് ഓൾറെഡി എ പ്ലസ് ഉള്ളതുകൊണ്ട് കുട്ടി എഴുതിയില്ല. അതിൻ്റെ അടുത്ത് വേറെ എൻ്റെ ഫ്രണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ആരൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് പറഞ്ഞു എന്ന ഓൺ വേർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ മലയാളത്തിലാണ് കേട്ടോ. എന്ന് പ്ലസ് വണ്ണിൽ നമുക്ക് ഇംഗ്ലീഷിലും എഴുതാം, ബാക്കി നമുക്ക് അറിയാനുള്ള കാര്യം മലയാളത്തിലും എഴുതാം. ഞാൻ മലയാളത്തിലൊക്കെ എഴുതി അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി എങ്ങനെയൊക്കെയോ ഞാൻ ആ മൂന്ന് സബ്ജക്റ്റും ക്ലിയർ ചെയ്തെടുത്തു പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കുട്ടി പറഞ്ഞു ആ പേപ്പർ തന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു മാത്സ് പരീക്ഷയും ബയോളജി പരീക്ഷയും ഫിസിക്സ് പരീക്ഷ ആരൊക്കെയോ പറഞ്ഞു എന്നിട്ടാണ് ഞാൻ ജയിക്കുന്നത്. അങ്ങനെ ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുക, റിസൾട്ട് വന്നു, വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റിന് സുധി മൂന്ന് സബ്ജക്റ്റുകളും ക്ലിയർ ചെയ്തു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആയിരുന്നു. അങ്ങനെ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സാമൊക്കെ വരാറായ സമയത്താണ് നമ്മുടെ ക്ലാസ്സിൽ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇങ്ങനെ വരും. അതായത് ഇനി എന്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ എന്ന് പറഞ്ഞുതരാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഫാഷന്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പഠിക്കാൻ പോവാ, കാരണം അത്രത്തോളം പഠിക്കുന്ന തലയൊന്നുമല്ല. അപ്പം എനിക്ക് പറ്റിയ കോഴ്സ് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയാണ് എനിക്ക് ഒരു ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്, ആ കുട്ടി എടുക്കാൻ വെച്ചിരുന്ന കോഴ്സാണ് എനിക്ക് പറഞ്ഞിരുന്നു. എന്നിട്ടോടെ നല്ല കോഴ്സാണ്, നീ ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് മെഡിക്കൽ ഫീൽഡ് എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, നല്ല കോഴ്സാണ്. ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടും നമ്മൾ കടുത്തുറാസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നൊരു കോഴ്സാണ്, നല്ല കോഴ്സാണ്, നല്ലൊരു പ്രൊഫഷനാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഓൾറെഡി ഞാൻ പ്ലസ് വണ്ണിൽ എനിക്കൊരു സർജറി കാരണം ഞാൻ ആ പ്ലസ് വണ്ണൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് എവിടേക്കോ മെഡിക്കൽ ഫീൽഡിനോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. കാരണം അന്ന് ആ കോഴ്സിനെ പറ്റി സെർച്ച് ചെയ്യാനായിട്ട് എൻ്റെ മൊബൈൽ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ പറഞ്ഞു തരാനായിട്ട് ആൾക്കാരില്ല, യൂട്യൂബ് ചാനലുകൾ എനിക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതൊരു കരിയർ ഗൈഡൻ്റ് വന്ന സമയത്ത് അവരുടെ നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവരെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സിന് പോകാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് പറഞ്ഞു ഇത്ര മാർക്ക് അല്ലെങ്കിൽ, ഞാൻ പറഞ്ഞു ജയിക്കുമെന്ന് എനിക്കറിയില്ല, ഇത്ര മാർക്ക് ഞാൻ പ്ലസ് വണ്ണിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ, തോറ്റതാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും വേറെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും നോക്കി പ്ലസ് ടു ഒന്ന് പാസ് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്ലസ് ടു എക്സാം എത്തി. പ്ലസ് ടു എക്സാമിൽ ഒന്നും പഠിക്കാണ്ടാണ് ഞാൻ പോയിരുന്നു എഴുതുന്നത്. ഓക്കെ, ഒന്നും പഠിക്കാണ്ടാണ് പോയിരുന്നു എഴുതുന്നത്. എഴുതി ഞാൻ പ്ലസ് വണ്ണിൽ ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നോക്കി എഴുതിയെടുത്ത മാർക്ക്, അതായത് ഇമ്പ്രൂവ്മെൻറ്റിൽ ഞാൻ സ്കോർ ചെയ്ത മാർക്ക് വെച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു സ്കോർ ജയിക്കുന്നത്. പ്ലസ് ടു ഞാൻ മൂന്ന് സബ്ജക്റ്റുകൾ ഞാൻ തോറ്റു, മാത്സ് തോറ്റു, ബയോളജി തോറ്റു, പിന്നെ ഫിസിക്സോ കെമിസ്ട്രി ഏതൊരു സബ്ജക്റ്റോടെ ഞാൻ തോറ്റു. ഇത്രയും സബ്ജക്റ്റുകൾ തോറ്റിട്ട് ഞാൻ പാസ്സാവുന്നത് കെമിസ്ട്രി ആണ് തോന്നുന്നു, ഏതൊരു സബ്ജക്റ്റ് ഞാൻ തോറ്റു. ഇത്രയും സബ്ജക്റ്റുകളും പാസ്സാവുന്നത് എൻ്റെ പ്ലസ് വണ്ണിലെ മാർക്ക് വെച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു ഞാൻ പാസ്സാവുന്നത്. എനിക്ക് തോന്നും 1200 ഞാൻ ഫസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് വീട്ടിൽ ഇരുന്നിട്ട് റിസൾട്ട് വന്നത്, റിസൾട്ട് വന്ന സമയത്ത് ആദ്യം ഞാൻ നോക്കിയത് മാർക്സ് അല്ല, ഏറ്റവും താഴെ യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മെൻഷൻ ചെയ്യും. അതായത് നമ്മൾ ജയിച്ചോ തോറ്റു നിങ്ങൾ തുടർ പഠനത്തിന് അർഹനാണോ എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് എനിക്ക് ഹാപ്പി ആയി, ഓ യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു. ഓക്കെ, ഇങ്ങനെ ഹാപ്പി ആയി. എനിക്ക് 1200-ന് 600 സംതിങ് മാർക്കോടെ എങ്ങാണ്ടാണ് ഞാൻ പ്ലസ് വൺ പാസ്സാവുന്നത്. 61-62% മാർക്ക് എങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര കൂടെയാണ് ഞാൻ പ്ലസ് വൺ പാസ്സാവുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇതാണ്. എനിക്ക് കേട്ടറിവൊന്നുമില്ല, ആരൊക്കെ പറഞ്ഞ് ആ ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ കോഴ്സിനെ പറ്റി എൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി അറിയില്ല, സാലറി എത്രയാണ്, എന്തെങ്കിലും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ, അങ്ങനെയുള്ള ഒറ്റ കാര്യം അറിയില്ല. ആ കുട്ടി പറഞ്ഞ് ഓക്കെ ആ ഒരു ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജി എന്ന നല്ല കോഴ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുവാണ്. ആ സമയത്താണ് എനിക്ക് ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ മെഡിക്കൽ വീഡിയോസ് കുറച്ച് കാണാൻ തുടങ്ങി, ഒരു ഇൻസ്പയറിംഗ് ഒരു ഫാഷനായിട്ട് എനിക്ക് ആ ഒരു മെഡിക്കൽ ഫീൽഡ് എനിക്ക് തോന്നി. ആ സമയത്താണ് ഞാൻ എൻ്റെ ഇതിനിടയിൽ ഒരു വളരെ എന്നെ നാണം കെടുത്തുന്ന എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇൻസിഡൻ്റ് ആയി. ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അത്രത്തോളം നോളജ് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇംഗ്ലീഷ് സാറ് വന്നിട്ട് ചാപ്റ്റർ എടുത്തു, ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, സ്റ്റോറി പഠിപ്പിച്ചു. സ്റ്റോറി പഠിപ്പിച്ചിട്ട് ബാക്കി ടൈമുണ്ട്, രണ്ട് പീരീഡ് കൂട്ടിച്ചേർത്തിട്ട് സാറ് ആ ഒരു സ്റ്റോറി പഠിപ്പിച്ചു. അപ്പം ബാക്കി ടൈമുള്ളതുകൊണ്ട് സാറ് പറഞ്ഞു ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് ആ ക്ലാസ്സിൽ ഓരോ സ്റ്റുഡൻസായിട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സിൽ വന്നിട്ട് നമ്മുടെ ബെഞ്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ ബെഞ്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്, എൻ്റെ ഫ്രണ്ടിൽ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ബെഞ്ചിൽ. അതിൽ ഏറ്റവും നടുക്ക് മൂന്നാമതായിട്ടാണ് ഞാൻ ഇരുന്നത്. എൻ്റെ ഭാഗ്യക്കേടാണോന്ന് അറിയില്ല, സാറ് പറഞ്ഞു നോർമലി ഏറ്റവും ബാക്കി എന്നാണ് പറയാറ്. സാറ് പറഞ്ഞു ഈ അറ്റത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഓരോ പാരഗ്രാഫ് ഇട്ട് വായിച്ച് തുടങ്ങാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ചങ്കടിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാം എൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫാണ്. ഞാൻ ഉടനെ ഇരുന്നിട്ട് പെന്നും പേപ്പറും എടുത്ത് വെച്ച് ഞാൻ പതുക്കെ മംഗ്ലീഷിൽ, എനിക്ക് ഇംഗ്ലീഷ് അത്രത്തോളം നോളജ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടനെ തന്നെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു പെൻസിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ടേണത്തിൽ രണ്ടുപേരും വായിച്ചു. എൻ്റെ ടേണത്തിൽ ഇങ്ങനെ എഴുന്നിട്ടൊന്ന് വായിക്കുന്ന സമയത്ത് വിക്കി എനിക്ക് പ്രോപ്പർ രീതിയിൽ വായിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി എനിക്ക് ഇംഗ്ലീഷിൽ അത്രത്തോളം നോളജ് ഇല്ല, കാരണം പേടിയാണ് ഇത്രയും സാറിൻ്റെ ഫ്രണ്ട് വെച്ച് ഇംഗ്ലീഷ് വായിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നിട്ട് വായിച്ച സമയത്ത് സാറിന് എന്തോ സംതിങ് ഫിഷി ആയിട്ട് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ബുക്ക് മേടിച്ച് നോക്കിയ സമയത്ത് അതിൻ്റെ പുറത്ത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞു സുധി അവിടെ നിൽക്ക്, ബാക്കിയുള്ളവർ വായിക്കാൻ പറഞ്ഞു. ആ പീരീഡിൽ ആ ക്ലാസ്സിലുള്ള മൊത്തം ആൾക്കാരും വായിച്ച് തീരുന്ന സമയത്തും എഴുന്നേറ്റ് നിന്ന ഒരൊറ്റ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ സുധിയായിരുന്നു.
നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ആ ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെൽ ആയ സമയത്ത് എനിക്ക് മറ്റുള്ളവരുടെ ഫേസിൽ നോക്കാനുള്ള ഒരു ചമ്മൽ, ഒരു ബുദ്ധിമുട്ട്. കാരണം എല്ലാവരും ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് പോലും നേരെ ചോ വായിക്കുന്ന റിലീവ് എങ്ങനെ പ്ലസ് ടുവിൽ എത്തി എന്നുള്ളൊരു തോട്ട് പലരുടെ മനസ്സിൽ നിന്ന് കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നാണം കരുത്തി, എൻ്റെ പ്ലസ് ടു ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ നാണം കരുതി, എനിക്ക് വളരെ ഇതായിട്ടൊരു മോശമായിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ അത്രത്തോളം എനിക്ക് ഇംഗ്ലീഷിൽ നോളജൊന്നും ഇല്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എനിക്ക് എത്രത്തോളം ഇംഗ്ലീഷിൽ നോളജ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വേറൊരു സ്റ്റേറ്റിൽ, തമിഴ്നാട്ടിലാണ് ഞാൻ ഈ ഒരു ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടുന്നത്. ഓക്കെ, അപ്പം പ്ലസ് ടു പാസ്സായത് കൊണ്ട് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പം ലോൺസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പം എൻ്റെ തോട്ട് എൻ്റെ മനസ്സിൽ കിടന്ന് ഓടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ എൻ്റെ പാസ്റ്റ് എല്ലാം കഴിഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതിന് ഞാൻ എത്ര ചിന്തിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും എനിക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല, ബട്ട് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഒരു ഐഡിയ ഇങ്ങനെ കിടന്ന് മനസ്സിൽ കറങ്ങി. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്തെങ്കിലും, കാരണം അത്രത്തോളം പലരുടെ ഫ്രണ്ടിലും നാണം കിട്ടിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരുപാടൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് നേടണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തൊരു തീരുമാനം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ ആ ഒരു കോഴ്സ് പഠി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോയിൽ കയറുന്ന സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, എൻ്റെ പാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് അത് ഒരിക്കലും ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, ബട്ട് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഒരു ഉറച്ചൊരു തീരുമാനം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതെന്ന് പറഞ്ഞാൽ. ആ ഹോട്ടലിൽ കയറുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഓർമ്മയുണ്ട്, ഓക്കെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ബട്ട് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ളൊരു ഒരു പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഹോട്ടലിൽ കയറുന്നത്. എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ല അത്രത്തോളം, എനിക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു സ്പോർട്സ് ആക്ടിവിറ്റിക്ക് അല്ലാന്നൊരു സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടില്ല, ഒരു മറ്റ് എക്സ്ട്രോർഡിനറി സ്കിൽസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം എൻ്റെ എൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എനിക്കത് എത്രത്തോളം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഒരു വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ആ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ മൈൻഡിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം, ഓക്കെ എൻ്റെ എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓക്കെ പഠിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ഒരൊറ്റ തീരുമാനം. എൻ്റെ പാസ്റ്റ് ഒന്നും ആരും ഞാൻ ആരുടെടുത്തും പറയും, എൻ്റെ ഫ്രണ്ട്സിനോട് കൂടിയും ഞാൻ അത്രത്തോളം പറഞ്ഞിട്ടില്ല, എനിക്ക് ഇത്രയും മാർക്ക് കുറവായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ എടുത്ത ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും ഈ ഒരു കരിയർ എൻട്രി ചെയ്തതും ഞാൻ ഒരൊറ്റ തീരുമാനമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തു. ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് കാര്യത്തിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പല സ്റ്റേറ്റിൽ നിന്നുള്ള പല വിദ്യാർത്ഥികൾ, കാരണം തമിഴ്നാട്ടിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്, പല സ്റ്റേറ്റിൽ നിന്ന് പല വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോർമലി അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അവർ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് മെഡിക്കൽ ഫീൽഡാണ്, മെഡിക്കൽ ടേംസ് ആണ്, എനിക്കത് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ഓരോന്നിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രത്തോളം സ്ട്രഗിൾസ്, ഒരുപാട് ലോട്ട് ഓഫ് സ്ട്രഗിൾസ് അവിടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ ഇംഗ്ലീഷിലാണ് ആ ഒരു ടോപ്പിക്, ഇപ്പോൾ ഒരു ഹാർട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷിലായിരിക്കും പഠിപ്പിക്കുക. പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പഠിച്ച തമിഴ്നാട്ടിലായതുകൊണ്ട് എൻ്റെ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ആ തമിഴ് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സാറ് വന്നിട്ട് തമിഴിൽ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എവിടെയൊക്കെയോ പണ്ട് തമിഴ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ എനിക്ക് തമിഴ് അറിയായിരുന്നു. ഞാൻ ആ തമിഴിനെ മനസ്സിലാക്കിയിട്ട് ഒരു നോട്ട് മേടിച്ചിട്ട് മലയാളത്തിലോട്ട് കാണും. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ നോട്ടുണ്ട്, വീട്ടിലാണ്. ഇപ്പോൾ ഞാൻ ഡൽഹിയിലായത് എനിക്കത് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ എല്ലാ സബ്ജക്റ്റുകൾക്കും എനിക്ക് ഓരോ സബ്ജക്റ്റുകൾക്കും മൂന്ന് നോട്ട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ ആ തമിഴിൽ പറഞ്ഞിരുന്നതിനെ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ എഴുതും, നമ്മുടെ സ്വന്തം മലയാളത്തിൽ ഞാൻ എഴുതി വെക്കും. ഇന്നതാണ് പറഞ്ഞ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ റൈറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റൂമിൽ പോയിട്ട് ഞാൻ ടെക്സ്റ്റ് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കും, ഹൈലൈറ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ടായിരുന്നു, ഹൈലൈറ്റർ ഉപയോഗിച്ച് ടെക്സ്റ്റിൽ ഹൈലൈറ്റർ ചെയ്തൊക്കെ വെക്കും. എന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വേറെ ആർക്കും മനസ്സിലാക്കാനായിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മലയാളം പഠിപ്പിച്ച ആ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ ആ ടെക്സ്റ്റിൽ നിന്നും കിട്ടുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു ഇംഗ്ലീഷിലോട്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെ എൻ്റെ ലാംഗ്വേജിലോട്ട് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതായിരുന്നു ഒരു നോട്ടിൽ. അങ്ങനെ രണ്ട് നോട്ടായി. അടുത്ത ലാസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് വന്നിട്ട് നോട്ട് ചെക്ക് ചെയ്യും, കംപ്ലീറ്റഡ് ആണോ ഇൻകംപ്ലീറ്റഡ് ആണോ. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഞാൻ ആ ബുക്കിനകത്ത് എഴുതും. അങ്ങനെ മൂന്ന് നോട്ട്സ് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പലരും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും എടുത്തൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വേണമായിരുന്നു. അതും അടുത്ത ദിവസം ചോദിക്കുന്ന സമയത്ത് മറന്നുപോകും. കാരണം പല മെഡിക്കൽ ടേംസും ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ മറന്നുപോയിരുന്നു. ഫാർമക്കോളജി പഠിക്കുന്ന സമയത്ത് പല ഡ്രഗ്സുകളും
അത്രത്തോളം മൈൻഡൊന്നും എൻ്റെ അത്രത്തോളം തലയൊന്നും എനിക്ക് ആ സമയത്തില്ലായിരുന്നു. ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിരുന്നു, ഒരുപാട് ലേറ്റ് നൈറ്റ്സ്, ഒരുപാട് സ്ട്രഗിൾ. ആ സമയത്താണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2017 എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ പഠിക്കുന്നത്. ആ സമയത്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും തന്നെ എനിക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നും കളിയാക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ യൂട്യൂബ് എന്നെ പലരും കളിയാക്കിയിട്ട് എൻ്റെ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച, കാരണം അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വളർത്തിക്കൊണ്ട് അന്ന് 500,000 സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് തന്നെ എന്നെ കളിയാക്കിയിട്ട് ഈ ചാനൽ ഡിലീറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രത്തോളം സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോഴും എൻ്റെ വീഡിയോസ്, പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ പനി എന്ന് പറയുന്നത്, കാരണം എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ എനിക്കൊരു ഫാഷനായിട്ട് തോന്നി, എനിക്കതിനെ സ്നേഹിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട വീഡിയോസ് മെഡിക്കൽ കണ്ടൻറ്റ് വീഡിയോസ്, എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി, പനി, തലവേദന, ഹൈ ബി പി, ലോവർ ബി പി എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അന്ന് കളിയൊക്കെ, അന്ന് സ്കിൽസ് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണെന്ന് വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പം അതിൻ്റെ ആ സമയത്തൊക്കെയാണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുന്നത്. ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആ ഒരു ചാപ്റ്റർ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ കൂടെ കൊണ്ടുപോകും പഠിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരുപാടെന്ന് വെച്ചാൽ അത് എനിക്ക് എത്രത്തോളം പറയണോ, എനിക്ക് നിങ്ങളത് എത്രത്തോളം എക്സ്പീരിയൻസ് എന്നും എനിക്കറിയില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കളിയാക്കലുകൾ, പലരും അവിടെ നിന്ന് ഇവിടെ നിന്നും കളിയാക്കലുകൾ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ പാസ് ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ എത്തിയ സമയത്തും എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം ഒരുവിധം ഞാൻ എന്തൊക്കെയോ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സെക്കൻഡ് ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, തേർഡ് ഇയറും കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എബോ 90% മാർക്കോടെയാണ് ഞാൻ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഈ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഞാൻ എത്തിപ്പെട്ടത്. ഈ ഒരു ജോബ് ഞാൻ എൻ്റെ ഒരു ഫാഷനായിട്ട് എടുത്തത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്ന ഒരു 56,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ കൂടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻലി വന്നിട്ടൊരു നമ്മുടെ സുധീസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ആപ്പ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഡൽഹിയിൽ നിന്നിട്ടാണ് ഞാൻ ലോഞ്ച് ചെയ്തത്. അപ്പം എനിക്ക് ജോബ് ചെയ്യണം, പോയി എനിക്ക് രാവിലെ കേസ് ഉണ്ട്. നമ്മുടെ ഒരു ഓഫീസ് ടൈം ജോലിയല്ല, ഓക്കെ. രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് പേഷ്യൻ്റ് പുറത്ത് പോകുന്ന ആ സമയത്തായിരിക്കും നമുക്ക് ആ ഒ ടി ഒന്ന് പുറത്ത് വരാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞ് വന്നിട്ട് യൂട്യൂബ് മാനേജ് ചെയ്യണം, ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യണം. ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങാൻ പിറ്റേ ദിവസം അതുപോലെ എഴുന്നിട്ട് പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അത് എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പം ഈ നിങ്ങൾ ഈ കാണുന്ന സുധീസ് അക്കാഡമി അല്ലാതെ ഇപ്പം നിൽക്കുന്നത്, നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്ന ഈ ഒരു സുധിയിലോട്ട് എത്തിപ്പെടാൻ അത്രത്തോളം 4 വർഷം എടുത്തു. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കളിയാക്കാനും അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പല ആൾക്കാരുണ്ടാവും, അവിടെ നിന്നുണ്ടാവും, ഇവിടെ നിന്നുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, പല ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്തെടുത്ത ദിവസങ്ങളുടെ ഒരു ബലമാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പലരും പല സൈഡിൽ നിന്നും കളിയാക്കും. ചിലപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു വരത്തെ, നിങ്ങൾ ഒറ്റയാളായിട്ടായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, നിങ്ങൾ അതിനോട് ഫാഷനേറ്റഡ് ആണ്, നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പം പ്ലസ് ടു തോറ്റ ആളായാലും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഒരു വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മാർക്കൊന്നും ഒന്നും അല്ല, നിങ്ങൾ അതിനോട് ഫാഷനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് നിങ്ങൾ അതിനോട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇനി പുറത്തോ ഫ്രണ്ട്സിനോട് പുറത്തോ പറ്റിയില്ല എന്ന് വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനോട് ഫാഷനേറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അന്ന് ഞാൻ +2 തോറ്റു അല്ലാതെ +2 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് വിട്ടിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നീ കാണുന്ന സുധീസ് അക്കാഡമിയും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ഫാഷനായിട്ട് ഞാൻ ചൂസ് ചെയ്ത് ഈ ഒരു കരിയറിൽ ഞാൻ ഉണ്ടാവത്തില്ലായിരുന്നു. ഓക്കെ, ഞാൻ ഒരിക്കലും എന്നെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇതിനേക്കാളും ഒരുപാട് അച്ചീവ് കിട്ടുക ഒരുപാടുള്ള ആൾക്കാരുണ്ട്. ബട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുന്ന സമയത്ത്, എൻ്റെ പഴയ കാര്യം എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത്, ഓക്കെ, ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്, എന്തൊക്കെയോ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് ടൈം ഞാൻ കൊടുത്തു, ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട്, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കണം, പുറത്തു പോകാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, കളിയാക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നാണ്. കാരണം പല വിദ്യാർത്ഥികളും എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്ന് ചോദിക്കാറുണ്ട്, എവിടെയാണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ചേട്ടായി പഠിക്കുന്നത്, എന്താ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മറ്റു കാര്യങ്ങൾ വരാനൊക്കെ ആയി. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ ടെൻഷനാണ്, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ തോറ്റു പോയി, എൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഒരിക്കലും ഒരു എന്തെങ്കിലുമൊക്കെ വലുതായിട്ട് അച്ചീവ് ചെയ്ത ഒരാളായിട്ട് ഞാൻ പറയത്തില്ല. ബട്ട് എൻ്റെ പഴയ ലൈഫ് വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു തോന്നൽ. നീ കാണുന്ന സുധീസ് അക്കാഡമി ആണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഇന്ന്. ബട്ട് ഇന്ന് എന്നോട് പറയുവാണ് ഒരു സ്റ്റേജിൽ നിന്ന് കയറി നിന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി ഒരു പേടിയില്ലാണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനൊരു സ്കില്ല് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കുറച്ച് സ്കിൽസുകൾ ഞാൻ അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ഈ കാണുന്ന സുധീസ് അക്കാഡമി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത ഒരു എൻ്റെ ഒരു ഫാഷനായിട്ട് എടുത്ത ഒരു കരിയറും ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുവാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ.